ജീവിതം ഇന്നുമുതൽ അനുനിമിഷം ആനന്ദമയമാക്കൂ ഇന്നുമുതൽ മനസ്സിൽ ഇനി ശാന്തി എന്നയക്കും നിങ്ങളെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം പറയാം. ആറ് മാസം മുൻപ് വരെ മിനിസ്ട്രിയിലെ സ്ത്രീകളോട് ഞാൻ സ്റ്റോക്കിംഗ്സ് ധരിക്കാൻ പറഞ്ഞിരുന്നു. കാരണം ഞാൻ സ്റ്റോക്കിംഗ്സ് ധരിക്കാറുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്റ്റോക്കിംഗ്സ് ധരിക്കാതിരുന്നാൽ നിങ്ങളുടെ കാൽ നഖങ്ങൾ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ കാണാൻ തീരെ ഭംഗിയുണ്ടാവില്ലെന്ന്. മിനിസ്ട്രിയിൽ നേതൃത്വം വഹിക്കുന്ന പുരുഷന്മാർ ദിവസവും ടൈ കെട്ടണം, എനിക്കായി ജോലി ചെയ്യാൻ ശ്രമിച്ചവർ ശ്വാസം മുട്ടി മരിക്കത്തക്ക നിലയിലായിരിക്കുന്നു എന്നെനിക്ക് തോന്നുന്നു. നിങ്ങളുടെ ടൈ എവിടെ? സ്റ്റോക്കിംഗ് ധരിക്കാതെ എന്തിനു വന്നു? മതവിശ്വാസി, നാറുന്ന മതവിശ്വാസി. ഞാൻ കരുതി ഞാൻ ഏറ്റവും മികച്ചവളാണെന്ന്. എന്റെ ഹൃദയം നേർവഴിയിലല്ലായിരുന്നു. ഞങ്ങൾ നല്ല നിലം പുലർത്തിയിരുന്നു എന്ന് എനിക്ക് തോന്നി. ഒന്നും മാറാൻ പാടില്ല. അതുപോലെ യാതൊന്നും വേറൊരു ദിശയെ നോക്കി പോവാനും പാടില്ല. പക്ഷെ ഒടുവിൽ 24 വയസ്സുള്ള എന്റെ മകൻ എന്നെ തലകുനിക്കാൻ ഇടയാക്കി. മിനിസോട്ടയിലെ എൻ്റെ കൂട്ടുകാരി റോബർട്ട, അവളെ ഇവിടെ എല്ലാവരും കണ്ടിരിക്കും, പക്ഷേ ഇന്ന് അവൾക്ക് പുറപ്പെടേണ്ടി വന്നു. അവൾ ചോദിച്ചു, സ്റ്റോക്കിംഗ്സോ? നിന്റെ കൂടെ എനിക്ക് ജോലി ചെയ്യാനാവില്ല, കാരണം എനിക്കത് കണ്ടാലേ ഇഷ്ടമല്ല. സ്തോത്രം ദൈവമേ, ഞങ്ങൾ ആ സ്റ്റോക്കിംഗ്സ് നിയമം ഉപേക്ഷിച്ചു. പക്ഷേ അത് കഠിനമായിരുന്നു. ഞാൻ പറയട്ടെ, അത് കഠിനമായിരുന്നു. ഈ പ്രഖ്യാപനം നടത്തിയ അന്ന് ഞങ്ങളുടെ ജോയ്സ് മേയർ മിനിസ്ട്രീസിൽ എങ്ങും സന്തോഷം അലതല്ലി. ചവറ്റുകൊട്ടകളിൽ മുഴുവനും സ്റ്റോക്കിംഗ്സ് കുമിഞ്ഞു. ചവറ്റുകൊട്ട മുഴുവനും സ്റ്റോക്കിംഗ്സ്. അതിനുശേഷം എന്റെ മക്കൾ ചോദിച്ചു, അമ്മേ, അമ്മ സ്റ്റോക്കിംഗ്സ് ധരിക്കാതെയാണോ പ്രസംഗിക്കാൻ പോകുന്നത്? എൻ്റെ ദൈവമേ, എൻ്റെ അഭിഷേകത്തിന് സ്റ്റോക്കിംഗ്സുമായി ബന്ധമുണ്ടായിരുന്നെന്ന് ഞാൻ കരുതിയെന്ന് ആർക്കറിയാം? വിഡ്ഢിത്തം, വിഡ്ഢിത്തം, വിഡ്ഢിത്തം. പക്ഷേ ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ ഏത് ഗ്രഹത്തിൽ നിന്നാണ് ഇവിടെ വന്നിട്ടുണ്ടാവുക? കണ്ടില്ലേ, ഞാനൊരു മാറ്റമുണ്ടാക്കി. ഹല്ലേലൂയ. എന്റെ നഖങ്ങളിലെ കൃത്രിമ കല്ലുകൾ കണ്ടു? എന്റെ കാൽ നഖങ്ങളിൽ കൃത്രിമ കല്ലുകൾ തിളങ്ങുന്നത് കണ്ടില്ലേ? നിങ്ങൾ കണ്ടില്ലേ കൃത്രിമ കല്ലുകൾ? എന്റെ പെരുവിരലിൽ കൃത്രിമ കല്ല്. എന്തുകൊണ്ടാണെന്നോ വസ്ത്രങ്ങളിൽ കൂടുതൽ തിളക്കം ഉണ്ടാവരുതെന്നാണ് എന്റെ മക്കളുടെ പക്ഷം. അപ്പോൾ ഞാൻ കരുതി, ശരി, എന്നാൽ ഞാൻ പാദങ്ങളിൽ തിളക്കം ഉണ്ടാക്കിയേക്കാം അല്ലേ? ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഞാൻ വിട്ടുകൊടുക്കും. നാം സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയും, എന്നാൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നാം അറിയാൻ തുടങ്ങിയിട്ടില്ല. നാം പലപ്പോഴും സ്വതന്ത്രരല്ലെന്ന് മാത്രമല്ല, നാം മറ്റുള്ളവരെയും സ്വതന്ത്രരാവാൻ അനുവദിക്കുന്നില്ല.
നിങ്ങൾ ദിവസവും 3 മണിക്കൂർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരികൾ 15 മിനിറ്റ് ദിവസേന പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെപ്പോലെ ആത്മകഥയുള്ളവരല്ലെന്നും നിങ്ങളെപ്പോലെ ഉടമ്പടി ചെയ്തവരല്ലെന്നും കരുതുന്നു. നിങ്ങൾ ഓരോ വർഷവും ബൈബിൾ മുഴുവനും വായിക്കുന്നവരാണെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ പറയും, ഞാൻ എത്രയാണ് വായിക്കാറെന്ന് എനിക്കറിയില്ല, ദൈവം എന്നെ നയിക്കുമ്പോൾ ഞാൻ വായിക്കും. ചിലപ്പോൾ ദിവസം ഒരധ്യായമായിരിക്കും. നിങ്ങളുടനെ, അതെയോ പാസ്റ്റർ, ഇന്ന അധ്യായം എടുക്കൂ എന്ന് പറയുമ്പോൾ പേജുകൾ മറിക്കാൻ അവർക്ക് ഇഷ്ടമാണ്. അദ്ദേഹം പറഞ്ഞ അധ്യായം അവർക്ക് പെട്ടെന്ന് തിരിക്കാൻ സാധിക്കും. അവരുടെ വേദപുസ്തകം മുഴുവനും കളർ ചെയ്യുന്ന പുസ്തകം മാതിരിയായിരിക്കും. എല്ലാ പേജുകളിലും ചുവപ്പും മഞ്ഞയും കൊണ്ട് വരച്ചു വെച്ചിരിക്കും. കാരണം നാം കരുതും, ഓ സ്തോത്രം ദൈവം. രഹസ്യമായി ഹൃദയത്തിന്റെ ആഴത്തിൽ നാം എന്തുമാത്രം ആത്മീകതയുള്ളവരാണ് എന്ന് അടുത്തിരിക്കുന്നവർ കാണണം എന്നാഗ്രഹിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ വേദപുസ്തകത്തിലെ എല്ലാ ഏടുകളും കളർ ചെയ്തിട്ടുണ്ടാവാം, എന്നാലും നിങ്ങൾ സ്നേഹത്തിൽ നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആദ്യത്തെ തട്ടിൽ പോലും എത്തിയിട്ടില്ല. ഞാൻ ഒരാളെ എങ്ങനെയാണ് വിപ്ലവാസക്തനാണ് എന്നും ക്രിസ്ത്യാനി അല്ല എന്നും ഉടമ്പടിയില്ലാത്ത ക്രിസ്ത്യാനിയാണെന്നും ഒക്കെ വിലയിരുത്തുന്നത് എന്ന് ദൈവം കാണിച്ചു. ചെറിയ കാര്യങ്ങളാണ് അതിന് കാരണം. നിങ്ങൾക്കറിയാമോ, ഞാൻ കുഴപ്പത്തിലാവാതിരിക്കാൻ ദൈവം സഹായിച്ചു. ഞാൻ ഇതിനെക്കുറിച്ച് കുറേ കാലം ചിന്തിച്ചു, പക്ഷേ ഞാനിത് നിങ്ങളോട് പറഞ്ഞേ പറ്റൂ. ക്രിസ്ത്യാനികൾക്ക് ഓമനിക്കുന്ന പാപങ്ങളുണ്ട്. പുകവലി, മദ്യപാനം, ശാപം, വിവാഹമോചനം, വേറെയും കുറേ കാര്യങ്ങൾ. ആരെങ്കിലും പുകവലിക്കുന്നത് കാണുമ്പോൾ അവർ രക്ഷപ്പെട്ടിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. ഇല്ല, ഞാൻ പുകവലിയെക്കുറിച്ച് വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതല്ല, അതൊരു നല്ല കാര്യമാണെന്നും എനിക്ക് തോന്നുന്നില്ല. വേദപുസ്തകം പുകവലിയെക്കുറിച്ച് യാതൊന്നും പറയുന്നില്ല. അപഖ്യാതിയെയും വിമർശനത്തെയും ന്യായവിസ്താരത്തെയും കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഞാൻ കണ്ടുപിടിച്ച ഒരു കാര്യം എന്താണെന്നറിയാമോ? ഇവയെല്ലാം ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറയേണ്ടതില്ല. നിങ്ങൾ ഇവയെല്ലാം ഉപേക്ഷിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവൻ ഉപേക്ഷിക്കാൻ പറയും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൈവം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാകും. നിങ്ങൾക്കായി എനിക്ക് പ്രാർത്ഥിക്കാനാവും, പക്ഷേ നിങ്ങളുടെ ആത്മീയതയുടെ പരിധി എന്താണെന്ന് വിസ്തരിക്കാനുള്ള അവകാശം എനിക്കില്ല. കാരണം ഞാൻ പണ്ട് ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പോഴും ചെയ്യുന്നത്. എന്നാൽ ഞാൻ അതിൽ നിന്ന് ഇപ്പോൾ വിമോചിതയായിരിക്കുന്നു. ഞാൻ വിമോചിതയായെന്ന് ശരിയാണ്, പക്ഷേ നിങ്ങൾ വിമോചിതരായില്ലെങ്കിൽ നിങ്ങൾ എന്നെ സംബന്ധിച്ച് തരം താണ ക്രിസ്ത്യാനികളാണ് എന്ന് ഞാൻ പറയും. ക്രിസ്ത്യാനികൾ ചിലർ ഇങ്ങനെ പറയുന്നത് എനിക്ക് സഹിക്കില്ല. നോക്കൂ, അവർ പുകവലിക്കുന്നുണ്ട്. ഒരു രാത്രി ഞങ്ങളുടെ പള്ളിയിലെ ഒരു പുരോഹിത സഭയോട് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു, നിങ്ങൾ പുകവലിച്ചാൽ നരകത്തിൽ പോകുമെന്ന്. അന്ന് ഞാനൊരു ചെറിയ ക്രിസ്തീയ സ്ഥാപനത്തിലെ ജോലിക്കാരിയായിരുന്നു. അവർ പറഞ്ഞു, പുകവലിക്കാർ നരകത്തിൽ പോവും എന്ന്. ആ പുരോഹിതയ്ക്ക് 125 പൗണ്ട് വണ്ണമുണ്ടായിരുന്നു. എനിക്ക് എഴുന്നേറ്റ് ചെന്ന് അവർക്കിട്ട് ഒരു അടി വെച്ച് കൊടുക്കാൻ തോന്നി. പുരോഹിതന്മാരും ക്രിസ്ത്യാനികളും മറ്റുള്ളവരെ എല്ലാം ന്യായവിധിക്ക് ഉൾപ്പെടുത്തുന്നത് എനിക്ക് ഒരിക്കലും സഹിക്കാനാവില്ല. കാരണം ആ വ്യക്തികൾ ഇവരുടെ നീതിയുടെ അളവിൽ എത്തിയിട്ടില്ല എന്നതാണ്. എന്റെ തരത്തെക്കുറിച്ചല്ല നിങ്ങൾ നോക്കേണ്ടത്, ദൈവവചനത്തിന്റെ തരത്തെക്കുറിച്ചാണ് നോക്കേണ്ടത്. ഞാൻ കുറെ കാലം പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ മദ്യപിക്കാറുണ്ടായിരുന്നു. ഞാൻ വന്ന സംസ്കാരം അതിനെക്കുറിച്ച് എന്നോട് യാതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ തിരുവത്താഴത്തിൽ വൈൻ കൊടുത്തിരുന്നു. ഞങ്ങളൊരു പള്ളിയിൽ ആദ്യത്തെ ഞായറാഴ്ച ചെന്നപ്പോൾ ഞങ്ങൾ കുറച്ചു കാലം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ലൈഫ് ക്രിസ്ത്യൻ സെൻറ്റർ എന്ന ഒരു പുതിയ പള്ളിയിലായിരുന്നു പോയിരുന്നത്. റിക്കും ഡോണയും പെന്തക്കോസ്റ്റുകാരാണ്. അവർ തിരുവത്താഴത്തിന് അതൊന്നും ഉപയോഗിച്ചിരുന്നില്ല. അന്ന് പള്ളിയിൽ തിരുവത്താഴം നടത്താനുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ അവർ ഞങ്ങളോട് പറഞ്ഞു. ഞാനും ദേവും ഒരു ജഗ് വൈനും കൊണ്ടാണ് പോയത്, ഒരു വലിയ ജഗ് വൈൻ. ഞാൻ ഉള്ളത് പറയട്ടെ,
അവർ കൃത്രിമ പല്ല് വെച്ചവരായിരുന്നെങ്കിൽ അവിടെ വെച്ച് തന്നെ അവരുടെ പല്ല് താഴെ വീഴുമായിരുന്നു. ഒരു കാര്യം പറയട്ടെ, പിന്നീട് ഞങ്ങളത് ആവർത്തിച്ചിട്ടില്ല. ഞങ്ങൾ ഉടനെ ഗ്രേപ്പ് ജ്യൂസിലേക്ക് മാറി. നാം എന്തു തന്നെ ചെയ്താലും ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് തെറ്റായിട്ട് എടുക്കാൻ പാടില്ല. ഞാൻ മദ്യപാനത്തെയോ പുകവലിയെയോ വിമർശിക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്: ദൈവം നമ്മുടെ ഹൃദയം കാണുന്നു, നാം ഒന്നും അധികമാക്കരുത് എന്ന് ബൈബിൾ പറയുന്നു. ആരെങ്കിലും നോക്കി എനിക്ക് ഇങ്ങനെ പറയാൻ കഴിയും, നോക്കൂ, നിങ്ങൾ നിക്കോട്ടിന് അടിമയാണ്, നിങ്ങൾ ഇതിനടിമയാണ്, നിങ്ങൾ അതിനടിമയാണ്, നിങ്ങൾ എന്തിനൊക്കെയോ അടിമയാണ്. ഞാൻ ഏതാനും ആഴ്ചകൾ അതിലൂടെ കടക്കുകയായിരുന്നു. ദൈവം എന്നോട് പറഞ്ഞു, നീ സ്റ്റാർബക്സ് കോഫിയിലേക്ക് 20 മൈൽ യാത്ര ചെയ്യാറില്ലേ? കാപ്പി കുടിച്ചില്ലെങ്കിൽ എനിക്ക് ആകെ ഭ്രാന്ത് പിടിക്കുമായിരുന്നു. എവിടെയെങ്കിലും പോയി ഒരു കാപ്പി കുടിക്കണം. പക്ഷെ ഇതൊരു സ്വീകാര്യമായ കാര്യമായിട്ടെടുക്കും. ഇതാരെങ്കിലും പറയാനുള്ള സമയമായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നാം ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഭയപ്പെടുന്നു, മനസ്സിലായോ? കാരണം നിങ്ങൾ കരുതും എല്ലാവരും പുകവലിയും കുടിയും ശാപവും ഒക്കെ തുടങ്ങിയാൽ എന്ത് ചെയ്യും. നിങ്ങളുടെ ഹൃദയത്തിൽ അതുണ്ടെങ്കിൽ, അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്തായാലും നിങ്ങൾ അത് തന്നെ ചെയ്യും. ദൈവം ഹൃദയങ്ങൾ അറിയുന്ന ദൈവമാണ്. നിങ്ങൾ വിട്ടുകളാണെങ്കിൽ ദൈവം പറയുന്നത് കേൾക്കാൻ പോകുന്നില്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളിൽ ഒരു വ്യത്യാസവും ഉണ്ടാക്കില്ല. ഞാൻ അവയൊന്നും ചെയ്യാത്തത് എനിക്കവ ചെയ്യാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, ആരും എന്നെ കൊണ്ട് അത് ചെയ്യിക്കുന്നതുമില്ല. പക്ഷേ ഞാൻ ബൈബിൾ ക്ലാസ് തുടങ്ങിയപ്പോൾ 1976 ഫെബ്രുവരി മാസം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നേടി എന്നെ പഠിപ്പിക്കാനും പ്രസംഗിക്കാനും ദൈവം വിളിച്ചു. എന്റെ വീട്ടിലെ ഹാളിൽ 5 വർഷം വേദപഠന ക്ലാസ് എടുത്തു. ഞാൻ ഈ പട്ടണത്തിൽ വെച്ച് വേദപഠന ക്ലാസ് തുടങ്ങിയപ്പോൾ എല്ലാവരുടെ മുഖത്തും ഞാൻ പുകവലി ചൂതുമായിരുന്നു. ഏറ്റവും നീളം കുറഞ്ഞ ഷോർട്സും ഇട്ടുകൊണ്ടായിരുന്നു ഞാൻ പഠിപ്പിക്കാൻ വരാറ്. എനിക്ക് ഭേദപ്പെട്ടതൊന്നും അറിയില്ല. ഞാൻ അത്തരം സംസ്കാരത്തിൽ നിന്നാണ് വന്നത്. നിങ്ങൾക്കറിയാമോ, കുറച്ചു കാലം ദൈവവചനം പഠിപ്പിച്ചിട്ടും ആരും എൻ്റെ അടുത്ത് വന്ന് ഒന്നും പറഞ്ഞിരുന്നില്ല. പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു, നീ ഒരു കാര്യം ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീ പലതരം ജനങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാൻ പോകുന്നു, അതുകൊണ്ട് നീ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാരണം അത് ആരെങ്കിലും നീരസപ്പെടുത്തും. ഇങ്ങനെ ചെയ്യരുത്. നീ ഇങ്ങനെ ചെയ്താൽ അത് ആരെങ്കിലും നീരസപ്പെടുത്തും. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ നാം തീരുമാനമെടുക്കും. കാരണം പലതും ചെയ്യാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിലും പൗലോസ് പറഞ്ഞു, എപ്പോഴും ഇതായിരിക്കില്ല നല്ല പ്രവൃത്തി. നാം ആ മണ്ടന്മാരായ പരീശന്മാരെ പോലെയാണെന്നർത്ഥം. ആന ചോരുന്നതറിയില്ല, കടുക് ചോരുന്നതറിയും. നമുക്കെപ്പോഴും ന്യായവിസ്താരവും വിമർശനവും കയ്പും വെറുപ്പും ക്ഷമിക്കാനാവായ്മയും അനുസരണക്കേടുമാണുള്ളത്. വേദപുസ്തകം എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ആരെങ്കിലും ന്യായം വിധിക്കുന്നതാണ് അവർ ചെയ്യുന്ന പാപത്തെക്കാൾ ഏറ്റവും മോശമായത് എന്ന്. എന്റെ അമ്മൂമ്മ 90-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. അവിശ്വാസികളായ 4-ാമത്തെ തലമുറയിൽ നിന്നാണ് ഞാൻ വന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ. സത്യത്തിൽ ഒരു ഭാഗത്ത് എൻ്റെ അമ്മയുടെ കുടുംബത്തിൽ അമ്മയുടെ അമ്മയും അച്ഛനും ക്രിസ്ത്യാനികളായിരുന്നു. എൻ്റെ അപ്പൂപ്പനെ പ്രായമായ ശേഷം ക്യാൻസർ ബാധിച്ച് വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു. അപ്പൂപ്പനെ കുറിച്ച് ഞാൻ ഓർക്കുന്ന ഒരേ ഒരു കാര്യം, അദ്ദേഹം റോക്കിംഗ് ചെയറിലിരുന്ന് അടികൊണ്ട് ബൈബിൾ വായിക്കുന്നതാണ്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പല പ്രാവശ്യം ചിന്തിച്ചു. അപ്പൂപ്പൻ മരിക്കുന്നതിന് മുൻപ് എന്നോട് പറഞ്ഞ ഒരു കാര്യം അദ്ദേഹത്തെ ബൈബിൾ വായിച്ച് കേൾപ്പിക്കാനായിരുന്നു. അപ്പൂപ്പൻ്റെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം ഞാൻ ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൽ ഇതൊന്നും ഇല്ലായിരുന്നു. അവിടെ നിന്നാണ് എനിക്ക് പല പ്രശ്നങ്ങളും തുടങ്ങിയത്. മുത്തശ്ശി 90-ാം വയസ്സിൽ മരിച്ചു. അവർ പുകവലിക്കുന്ന സ്വഭാവക്കാരിയായിരുന്നു. ഇത് പുകയില തിന്നുന്നതിന് സമമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അവർ സ്വർഗത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ മരണം വരെ ഒരു ടിന്നിൽ തുപ്പിക്കൊണ്ടിരിക്കുമായിരുന്നു.
അവരുടെ വായുടെ അരികിലൂടെ തവിട്ട് നിറത്തിലുള്ള തുപ്പലൊഴുകും. നമുക്ക് എല്ലാവർക്കും മൂക്കുപടി വലിക്കാൻ വരൂ എന്നല്ല ഞാൻ പറയുന്നത്. സംസ്കാരപരമായ പല കാര്യങ്ങളുമുണ്ട്. നമ്മൾ ഇവിടെ ശാപവാക്കുകളാണെന്ന് കരുതുന്ന പല വാക്കുകളും ഉണ്ട്. എന്നാൽ നിങ്ങൾ ഓസ്ട്രേലിയയിലോ ഇംഗ്ലണ്ടിലോ പോയാൽ അവർക്ക് ആ വാക്കുകളൊന്നും ചീത്ത വാക്കുകളല്ല. അതായത് ഉദാഹരണത്തിന് നാം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. അത് അവർക്ക് നാലക്ഷരങ്ങളുള്ള വെറും ഒരു വാക്കാണ്. ഞാൻ ആദ്യം ടി വി പ്രോഗ്രാം ചെയ്തപ്പോൾ ജനങ്ങൾ എനിക്ക് എഴുതാറുണ്ടായിരുന്നു, ജോയ്സ് ഇതുപോലെയുള്ള ചീത്ത ഭാഷകൾ ഉപയോഗിക്കുമെന്ന് വിശ്വസിക്കാനാവുന്നില്ല. ഇവിടെ നാം ആ വാക്ക് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന ഒന്നാണ്. ഞാൻ അവിടെ ഹിൽ സോങ്ങിൽ കോൺഫറൻസ് നടത്തിയിരുന്നു. അവരവിടെ ഒരു പദം ഉപയോഗിക്കാറുണ്ടായിരുന്നു. എനിക്കത് ഒരല്പം രൂക്ഷമായി തോന്നി. പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ നേതൃത്വം വഹിച്ചിരുന്ന ജനങ്ങൾ പറഞ്ഞു, ഓ അതൊരു പണ്ടാരം പിടിച്ച സന്ദേശമായി. നിങ്ങൾക്കറിയാമോ, ദൈവം എന്നെ മാറ്റാതിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ മനസ്സിൽ തീരുമാനിക്കുമായിരുന്നു, എന്റെ ദൈവമേ ഞാൻ ഇനി ഈ സ്ഥലത്തേക്ക് വരില്ല. കാരണം അവർ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നു. എന്നിട്ട് ഞാൻ, യേശുവെ സഹായിക്കണേ, ഇത്തരം കാര്യങ്ങൾ ആർക്കാണ് സഹിക്കാനാവാത്തതെന്ന് ഞാൻ പറഞ്ഞു തരണോ? അതുകൊണ്ടാണ് ഞാൻ പറയാറ്, ഇപ്പോഴത്തെ തലമുറയുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ ദേവാലയങ്ങൾ തയ്യാറാണോ എന്ന്. കാരണം ഈ തലമുറയ്ക്ക് പുറമേ കാണുന്ന പലതിനെയും വലുതാക്കി കാണിക്കുന്ന മതവിശ്വാസികളുടെ മനോഭാവം അവരെ സംബന്ധിച്ച് തികച്ചും പഴയ നിയമ സിദ്ധാന്തമാണ്. പുതിയ തലമുറയെ സംബന്ധിച്ച് അത് പഴയ നിയമ സിദ്ധാന്തമാണ്. ബൈബിൾ എന്താണ് പറയുന്നത് എന്നറിയണമെങ്കിൽ നിങ്ങൾ റോമർ 14 വായിച്ചു നോക്കൂ. അതിൽ പറയുന്നു, ഓരോരുത്തരും ദൈവം മുൻപാകെ അവരുടെ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. ചിലർ തെറ്റാണെന്ന് തോന്നിയാൽ അത് ചെയ്യാതിരിക്കണം. നിങ്ങൾക്കത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് കരുതുകയാണെങ്കിൽ ദൈവത്തിനായി അത് ചെയ്യൂ. നിങ്ങളുടെ നാറുന്ന അഭിപ്രായം മാറ്റിവെക്കൂ. നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യവും വിശ്വാസത്തോടെ ചെയ്യുന്നില്ലെങ്കിൽ, ശരിയാണെന്ന് കരുതി ചെയ്യുന്നില്ലെങ്കിൽ ദയവായി അത് ചെയ്യാതിരിക്കൂ. കാരണം നിങ്ങൾക്കത് പാപമല്ലെങ്കിലും അത് പാപമാണെന്നതുപോലെ നിങ്ങളുടെ മനസ്സാക്ഷി കുത്തും. നാം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? നാം സ്വന്തം ജോലി മാത്രം ശ്രദ്ധിക്കുക. ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ളത് പ്രകാരം ഓരോരുത്തർക്കും ദൈവം മുന്നിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഞാൻ എപ്പോഴും നിങ്ങളെ കുത്തി കാണിച്ചുകൊണ്ടിരിക്കേണ്ടതില്ല. ഞാൻ തികവുള്ളവളാണെങ്കിൽ നിങ്ങളിൽ എനിക്ക് പ്രവർത്തിക്കാം. കഴിഞ്ഞ വർഷം എനിക്ക് എന്തെല്ലാമാണ് സംഭവിച്ചതെന്ന് വ്യക്തമായി പറയാൻ ഇപ്പോൾ എനിക്ക് വേണ്ടത്ര സമയമില്ല. പക്ഷേ എൻ്റെ വിശ്വാസം എന്താണെന്ന് പറയാം. എനിക്കിത് ഒറ്റവാക്യത്തിൽ ഒതുക്കിയേക്കാം. എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചു കാലം ഒരു വഴിയിലൂടെ പോകാനാവുമെന്ന്. എന്നാൽ അതൊരു പരന്ന വഴി അല്ലെന്ന് നാം ശ്രദ്ധിക്കണം. കാരണം പരന്ന വഴിയിലൂടെ പോയാൽ കാലത്തോടൊത്ത് നമുക്ക് വളരാൻ സാധിക്കുന്നതല്ല. ഇത് വാസ്തവമാണ്. ശുശ്രൂഷ സ്ഥാപനങ്ങൾക്ക് കുറ്റബോധമുണ്ടാവാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ 30 കൊല്ലമായി പ്രവർത്തിക്കുന്നത്. യേശു തിരിച്ചു വരുന്നത് വരെ ഞാൻ ഇങ്ങനെ തന്നെ തുടരും. എൻ്റെ വഴി ശരിയാണ്, ഞാനിത് മാറ്റില്ലെന്ന് പറയുന്നത് മതപരമായ മനോഭാവമാണ്. ഇന്നത്തെ സമുദായത്തിൽ നടക്കുന്നതൊന്നും ഞങ്ങൾക്കറിയേണ്ട. ഞങ്ങൾ സന്ദേശം മാറ്റില്ല, ഞങ്ങളുടെ തത്വങ്ങളും മാറ്റില്ല. പക്ഷേ എൻ്റെ പാക്കേജിംഗ് മാറ്റാതിരിക്കുന്നത് വെറും വിഡ്ഢിത്തമാണെന്ന് മനസ്സിലാക്കൂ. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ വഴി സ്വീകരിക്കാൻ വയ്യെങ്കിൽ നിനക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കാം എന്ന് പറയുന്നത് പോലെയാണത്. ടി വിയിൽ എൻ്റെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചിലർ സ്റ്റേഷൻ തിരിച്ച് കൂടുതൽ രസകരമായ മറ്റെന്തെങ്കിലും കാണാൻ കഴിയുമോ എന്ന് തേടിക്കൊണ്ടിരുന്നാൽ അതെന്നെ സംബന്ധിച്ച് എന്തുമാത്രം സഹതാപകരമായിരിക്കും. എനിക്ക് എൻ്റെ ഹാൾ വളരെ ഇഷ്ടമാണ്, വെള്ളക്കളർ ഇഷ്ടമാണ്, സ്വർണവും ദൂതന്മാരും ശില്പങ്ങളും എല്ലാം എനിക്കിഷ്ടമാണ്. അതാണ് ഞാൻ, എനിക്കത് ഇഷ്ടമാണ്.
എനിക്ക് ചില നിറങ്ങൾ ഇഷ്ടമാണ്. ഞങ്ങളുടെ മാസികയിൽ ചില നിറങ്ങൾ ഉപയോഗിക്കാൻ ഞാൻ അനുവദിക്കില്ല. എനിക്ക് ഓറഞ്ച് കളർ ഇഷ്ടമല്ല. മാസികയിൽ ഓറഞ്ച് ഉപയോഗിക്കരുത്. ചില പച്ച നിറം എനിക്ക് ഇഷ്ടമല്ല. മാസികയിൽ പച്ച കളർ വരാൻ പാടില്ല. അവർ എൻ്റെ അടുത്ത് വരും, ഏതെങ്കിലും ഡിസൈനും കൊണ്ടായിരിക്കും വരുന്നത്. ഞാൻ പറയും, എനിക്കിതിഷ്ടമല്ല, എനിക്കിതിഷ്ടമല്ല, ഇതെൻ്റെ സ്ഥാപനമാണ്, ഇതെന്നെ പ്രതിനിധീകരിക്കുക, എനിക്കിതിഷ്ടമല്ല. എൻ്റെ മകൻ, ഇളയ മകൻ, അവൻ എല്ലാവർക്കും ഇന്ന് അവനെ ഇഷ്ടമാണ്. കാരണം അവൻ എൻ്റെ മിനിസ്ട്രിയിൽ സ്വാതന്ത്ര്യം ഉണ്ടാക്കിയിരിക്കുന്നു. ഇതുപോലൊരാളായിരുന്നു എനിക്ക് ആവശ്യം. ഞാനുമായി അടുത്ത ബന്ധമുള്ള, എന്നെ സ്നേഹിക്കുന്ന ഒരാളുടെ സഹായമാണ് എനിക്ക് ആവശ്യം. എന്നോടും ഡേവിനോടും വേറെ ആർക്കും ധൈര്യത്തോടെ പറയാനാവില്ലെന്ന് ഞാൻ കരുതുന്നു. കാരണം സത്യത്തിൽ ഞങ്ങൾ പഴയ പരിഷ്കാരികളാണ്. ചെളിയിൽ കുടുങ്ങിയവർ, ഞങ്ങളുടെ ആശയങ്ങളിലും വഴികളിലും കുടുങ്ങിയവർ. അത് മികച്ചതാണെന്ന് ഞങ്ങൾ കരുതി. എന്നാൽ അതെന്തായിരുന്നെന്ന് അറിയാമോ? എല്ലാം ഞങ്ങളുടെ ആഗ്രഹപ്രകാരം നടക്കണം. ഞാനത് മാറ്റാൻ തയ്യാറായില്ല. കാരണം ഇതെൻ്റെ സ്ഥാപനമാണ്, എനിക്ക് ആ നിറം ഇഷ്ടമല്ല. സ്ഥാപനം എന്നെ പ്രതിനിധീകരിക്കുന്നു, നമുക്ക് ആ നിറം ഉപയോഗിക്കാനാവില്ല. എൻ്റെ മകൻ എന്നോട് പറഞ്ഞത് ഒരു ടൺ കല്ല് പോലെ എന്നെ ഇടിച്ചു. അവൻ പറഞ്ഞു, നോക്കമ്മേ, എന്നെ സംബന്ധിച്ച് അമ്മ സ്വയം ശുശ്രൂഷ ചെയ്യാനല്ല വിളിക്കപ്പെട്ടത്. മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനെ പറ്റി ഞങ്ങൾക്ക് തർക്കമുണ്ടാവാറുണ്ട്. അവൻ പറയും, ഞങ്ങൾ ഇന്നിന്ന മാറ്റം വരുത്തണമെന്ന്. ഞാൻ പറയും, നോക്ക്, നമ്മുടെ നേതൃത്വത്തിലുള്ളവരെല്ലാം ഞാൻ പറയുന്നത് അംഗീകരിക്കുന്നുണ്ട്. അവൻ പറയും, അത് ശരിയാണ്, അവർ നോക്ക്, എല്ലാവരും അമ്മയെപ്പോലുള്ളവരാ, ഒരേ പ്രായക്കാരാണ് എല്ലാവരും, അമ്മയെപ്പോലെയാണ് അവരുടെ വസ്ത്രധാരണം. അവർക്ക് 20 വർഷമായി അമ്മയല്ലാതെ മറ്റാരെയും അനുസരിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് അമ്മ പറയുന്നവരോട് അംഗീകരിക്കും. അമ്മയുടെ ചുറ്റുമുള്ളവർ അതേ എന്ന് തലയാട്ടുന്നവരാണ്. അവരാരും അമ്മയെ എതിർത്ത് പറയാൻ ധൈര്യപ്പെടില്ല. ഇതെന്റെ പരീക്ഷന്മാരുടെ കോട്ട് എടുത്തു മാറ്റി. നാം ജനങ്ങളുമായി സ്നേഹത്തിൽ നടക്കേണ്ടത് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾ ഇന്ന് പഠിച്ചിട്ടുണ്ടാവും. കാഴ്ചയ്ക്കും പ്രവൃത്തിയിലും നമ്മെപ്പോലുള്ളവരുമായിട്ടല്ല. യേശുവിന് പ്രത്യേകതകളില്ലായിരുന്നു. നാമും പ്രത്യേകതകൾ ശ്രദ്ധിക്കരുത്. കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ യേശു അവനെ തൊട്ടു. ഇന്ന് തന്നെ മതപരമായ മനോഭാവം ഉടച്ചെറിഞ്ഞ് നിങ്ങൾ പോകുന്നിടത്തെല്ലാമുള്ള ജനങ്ങളോട് അതീവ സ്നേഹത്തോടെ പെരുമാറുക. എന്നാൽ നിങ്ങൾക്കറിയില്ല, നിങ്ങളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ 30 വർഷം കാത്തിരിക്കേണ്ടി വരും. അത് കുറേശ്ശയായി ഓരോ തവണയായി ലഭിക്കും, ഓരോ തവണ കുറേശ്ശെ. നിങ്ങൾ ദൈവവചനം പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ മുന്നേറ്റം ഉണ്ടാക്കുന്നതാണ്. എന്നാൽ എപ്പോഴും ഒരേ മലയ്ക്ക് ചുറ്റും ചുറ്റി നിങ്ങൾ ക്ഷീണിച്ചു പോയെങ്കിൽ മുന്നേറ്റത്തിന് തയ്യാറായി എന്നർത്ഥം. ഈ പാഠങ്ങൾ വാങ്ങാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കാനാവും. ദൈവം അനുഗ്രഹിക്കട്ടെ.